പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഒരു സ്ക്രിപ്റ്റ് തെറ്റിയതിനെ സംബന്ധിച്ചാണ്, ഒരു മത്സരത്തെ സംബന്ധിച്ചാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഈ ഒരു ആഴ്ചത്തെ റോ എപ്പിസോഡിലെ ഫേറ്റൽ ഫോർ വേ മത്സരത്തെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത്. ഫേറ്റൽ ഫോർ വേ മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ നമ്പർ 1 കണ്ടൻഡർ മത്സരം എന്നുള്ളതായിരുന്നു. വിജയിക്കുന്ന റസ്ലറിനെ നിലവിലെ IC ടൈറ്റിൽ ചാമ്പ്യനായ ഗുന്ദറിനെതിരെ സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ മത്സരം ലഭിക്കും. അതായിരുന്നു സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. മത്സരത്തിൽ പങ്കെടുത്ത 4 റെസ്ലേഴ്സ് റിക്കഷോയ്, ഐവർ, മിസ്, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരായിരുന്നു. മത്സരത്തിൽ യഥാർത്ഥ സ്ക്രിപ്റ്റിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഐവറും മിസ്സും മത്സരത്തിൽ ഒരേ സമയം വിജയിക്കുന്നു. അതായത് ഐവർ റിക്കഷോയെ പിൻ ചെയ്തുകൊണ്ടും മിസ് ബ്രോൺസൺ റീഡിനെ പിൻ ചെയ്തുകൊണ്ടും മത്സരത്തിൽ വിജയിക്കുന്നു. അങ്ങനെ 2 റെസ്ലേഴ്സും വിജയിച്ച് പിന്നീട് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് ഇരു റെസ്ലേഴ്സും തമ്മിലുള്ള ഒരു 1-on-1 നമ്പർ 1 കണ്ടൻഡർ മത്സരം കൺഫേം ചെയ്യുന്നു. അതിൽ മിസ് വിജയിക്കുന്നു. അങ്ങനെ ഗുന്ദറിനെതിരെയുള്ള ചാമ്പ്യൻഷിപ്പ് അവസരം മിസ്സിന് ലഭിക്കുന്നു. ഇതായിരുന്നു പ്ലാൻ. എന്നാൽ റോ എപ്പിസോഡിൽ മത്സരത്തിന് ഇടയിൽ റിക്കഷോയ്ക്ക് തലയ്ക്ക് ഇഞ്ചുറി പറ്റുന്നുണ്ട്. റിക്കഷോ ചില നിമിഷങ്ങൾക്ക് കൺകഷനിലേക്ക് പോകുന്നുണ്ട്. അതുമൂലം അവർക്ക് ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് അവർ പ്ലാൻ ചെയ്ത പോലെ റിക്കഷോയ്ക്ക് ആ ഒരു പിന്നിൻ്റെ സമയത്ത് കൃത്യമായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ഐവർ യഥാർത്ഥത്തിൽ റിക്കഷയെ പിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് റിക്കഷെ അത് കിക്കൗട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ റിക്കഷെ കിക്കൗട്ട് ചെയ്തു. അവിടെ മിസ്സിന് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് WWE ഒഫീഷ്യൽ റെഫറിയുടെ ഭാഗത്തുനിന്ന് പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ നമുക്ക് കാണാൻ സാധിച്ചത്. റിംഗ് അനൗൺസറോട് ഒഫീഷ്യൽ പറയുന്നുണ്ട് അനൗൺസ് ചെയ്യാൻ പാടില്ല, മിസ് വിജയിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ ബാക്ക് സ്റ്റേജിൽ നിന്ന് അപ്പോളേക്കും കൂടുതൽ നിർദ്ദേശങ്ങൾ റിംഗ് അനൗൺസറിനും അതുപോലെ തന്നെ WWE ആ ഒരു റിംഗ് സൈഡിലിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും വന്നു മിസ്സിനെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുക. കൂടാതെ ഐവറിനോട് മിസ്സിനെ ആക്രമിക്കാനും പറഞ്ഞു. ഇതൊക്കെ റെഫറിയോട് WWE ഒഫീഷ്യൽസ് ബാക്ക് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ഇയർഫോണിലൂടെ കൊടുക്കുന്ന നിർദ്ദേശം. റെഫറി അതുപോയി ഐവറിനോട് പറയുന്നു. ഐവർ വന്ന് മിസ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊന്നും സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്. എന്നാൽ റിക്കഷയുടെ ഇഞ്ചുറി മൂലം അവർക്ക് ആ ഒരു സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് തോന്നിച്ചപ്പോൾ ആ ഒരു സമയം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് മിസ്സിനെ പെട്ടെന്ന് ഐവർ ആക്രമിക്കുന്ന പോലെയും മൂൺസോൾട്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ ഐവർ വന്ന് നിൽക്കുന്നതായിരുന്നു നമുക്ക് തോന്നിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗം കാണിക്കാൻ കാരണം അടുത്ത ആഴ്ചയിലേക്ക് ഐവർ വേഴ്സസ് മിസ് തമ്മിലുള്ള ആ ഒരു മത്സരത്തിനുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിക്കഷോയ്ക്ക് ഈ ഒരു മത്സരത്തിനിടയിൽ നല്ലപോലെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഒരു മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തലയ്ക്കാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. ഇനി റിക്കഷോയ്ക്ക് ഡോക്ടേഴ്സ് സംബന്ധിച്ചാൽ മാത്രമേ റിങ്ങിൽ കയറാൻ സാധിക്കൂ എന്നുള്ള നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റും കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസിനെയെ സംബന്ധിച്ചാണ്. ജോൺസിന് എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിലവിൽ കുറയ്ക്കുന്നത് അനുസരിച്ച് ജോൺസിനൊക്കെ ചെറിയ ഇഞ്ചുറികൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജോൺസിനയുടെ ഒരു കൈ റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കൈ റെഡിയാക്കാൻ വേണ്ടി താൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൗൺ ജുവലിൽ സോളോ സിക്കോവ എന്ന റെസ്ലറിനോട് പരാജയപ്പെട്ടതിന് ശേഷം ജോൺസിന അടുത്തൊന്നും WWE തിരികെ വരില്ല, അതുപോലെ തന്നെ ഹോളിവുഡിലേക്ക് ജോൺസിന സിനിമ പ്രൊജക്റ്റുകളുമായി തിരികെ പോകുകയാണ് എന്നുള്ള റൂമേഴ്സൊക്കെ വരുന്നതിൻ്റെ ഒപ്പമാണ്. കൈ നന്നാക്കി തന്നതിന് ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ടീമിനും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ജോൺസിനയുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജോൺസിനൊക്കെ ചെറിയ ഇഞ്ചുറികളുണ്ട്. എന്തായാലും ആ ഒരു ഇഞ്ചുറി വെച്ച് ജോൺസിന ഇനി തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ജോൺസിനെ ഇഞ്ചുറി സീരിയസ് അല്ല എന്നുള്ളതും ജോൺസിനെ ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ജോൺസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പായിരിക്കുന്നു. ഇനി എന്ത് എന്നുള്ളത് ഇനി വരുന്ന മാസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും ഒരു തിരിച്ചുവരവ് ജോൺസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് WWE ഈ ഒരു അടുത്ത് കാണാൻ സാധിക്കില്ല. ജോൺസിനയുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.